ഇസ്ലാംമത വിശ്വാസികളുടെ ജീവിതക്രമത്തിന് പുതിയൊരു തുടക്കം സമ്മാനിച്ച ഈ വർഷത്തെ റംസാനിലെ ആദ്യ നോമ്പ് പൂർണ്ണതയിലേക്ക്. കഴിഞ്ഞകാല പാപങ്ങൾ കഴുകിക്കളയുന്നതിനൊപ്പം വരും നാളുകളിലേക്കുള്ള ഊർജം കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികളും. ഫജ്ർ ബാങ്കിന് മുൻപ് അത്താഴം കഴിച്ച് പ്രതിജ്ഞ വയ്ക്കുന്നതോടെയാണ് ഒരാൾ വ്രതാനുഷ്ഠാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. റമദാനിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലെ നാളത്തെ നോമ്പിനെ അള്ളാഹുവിനു വേണ്ടി നോറ്റുവീട്ടാൻ കരുതുന്നു എന്ന പ്രതിജ്ഞ പുതുക്കി പുണ്യമാസത്തിൽ ലയിച്ചു ചേരുന്നു വിശ്വാസികൾ. തുടർന്ന് ഫജ്ർ നമസ്കാരത്തിനായി പള്ളിയിലേക്ക്. ശേഷം ഖുർആൻ പാരായണത്തിലും ഐച്ഛിക പ്രാർത്ഥനകളിലും മുഴുകുന്നു. സമൂഹ പ്രാർത്ഥനയ്ക്ക് പതിന്മടങ്ങ് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന റമദാനിൽ പരമാവധി സമയം പള്ളിയിൽ ചെലവഴിച്ച ശേഷമാണ് ജോലിക്കും മറ്റും പോകുന്നത്. നിയമമനുസരിച്ച് നോമ്പ് നോൽക്കുക എന്നതിനേക്കാളും റമദാൻ എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ 11 മാസക്കാലത്തെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ചകളിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു കാലഘട്ടമാണ് എന്ന നിലക്ക് റമദാനിനെ നമ്മൾ അഭിമുഖീകരിക്കുകയും ആ ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ പറ്റിയുള്ള ഭയവും അതോടൊപ്പം അള്ളാഹു കാരുണ്യവാനാണ് എനിക്കെല്ലാം പൂർത്തി തരുന്നുള്ള പ്രതീക്ഷയോടുകൂടി റമദാനിനെ സന്തോഷത്തോടുകൂടി വരവേൽക്കണം. കടുത്ത വേനലും ദൈർഘ്യമേറിയ പകലും അതിജീവിച്ചാണ് ഗൾഫിലെ വിശ്വാസികളുടെ നോമ്പ്. ഉച്ചവിശ്രമം നിലവിലുള്ളതും റമദാനിൽ ജോലി സമയം 6 മണിക്കൂറാക്കി കുറച്ചതും തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം പകരുന്നുണ്ട്. പള്ളികളോട് ചേർന്നും വിവിധ ജീവകാരുണ്യ സംഘടനകളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ പൊതുസ്ഥലത്തും ടെന്റുകൾ കെട്ടി ഇഫ്താറിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മഗ്രിബ് ബാങ്ക് വിളിയോടെ വിവിധ മതസ്ഥർ ഒരു പാത്രത്തിൽ നിന്ന് നോമ്പ് തുറന്ന് പങ്കുവയ്ക്കലിന്റെ മഹത്തായ സന്ദേശം പകരുന്നു. ദാഹം ശമിച്ചു, ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറച്ചു എന്ന് പ്രാർത്ഥിച്ചാണ് നോമ്പ് തുറക്കുന്നത്. ഇതോടെ ഒരു നോമ്പിന്റെ പൂർണതയും. മനോരമ ന്യൂസ്, ദുബായ്.